ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് ചിക്കൻ മന്തീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഓൾമോസ്റ്റ് ഒരു ഹാഫ് കെ ജി ചിക്കൻ എടുത്തിട്ടുണ്ട്, അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളം നന്നായി ഒന്ന് വാർന്നെടുത്തു കുറേയൊക്കെ. പിന്നെ അത് കുറച്ച് ടിഷ്യൂ ഒക്കെ ഒപ്പിയെടുത്തു. പിന്നെ ഞാൻ നന്നായി വരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലെന്നെ ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ടാണ് ഞാൻ കുത്തി കുത്തിയിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് ഫോർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ടേക്ക് നമ്മുടെ ഈ മസാല വകയൊക്കെ ഇട്ടുകൊടുക്കുക. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനം തരുന്നത് കുരുമുളകിൻ്റെ ഇടി കുരുമുളക് വേണം, പെപ്പർ കോൺസ്, പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക. പിന്നെ എന്താണ്, ഞാൻ മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട്, കുറച്ച് ഗരം മസാല, ഏലക്കായി. പിന്നെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്, അതായത് ഞാൻ യൂസ് ചെയ്യാറില്ല നോർമലി മന്തി ഉണ്ടാക്കുമ്പോൾ, മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ മെയിൻലി വീഡിയോക്ക് വേണ്ടിയിട്ടാണ്, മെയിൻലി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എക്സാക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മാഗി ക്യൂബ് തന്നെ ഇടേണ്ടി വരും. പിന്നെ എന്താണ്, നമ്മുടെ ചിക്കന് നമ്മൾ അതിലോട്ടേക്ക് ചേർത്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ, സോറി വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒരു വേറെ ഒരു കുത്തലുണ്ടാവും. അപ്പോൾ അതിനെക്കൊണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലും ചെയ്യാറുണ്ട് മുളക് പൊടിയൊക്കെ എന്താണ് മാഗ്നറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേറെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അതിലേക്കാകുമ്പോൾ നമ്മളെ വീട്ടിലുണ്ടെ സാധനങ്ങൾ മാത്രം മതിയാവും, അതിലേക്ക് മാഗി ക്യൂബോ അങ്ങനൊന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ നന്നായിട്ട് എന്താണ് ഗ്യാസ് ഓണാക്കി തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി ചിക്കൻ പൊരിക്കാൻ ഇടൂലേ, അതുപോലെയാണ് ഉണ്ടായി വരിക. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഒട്ടി പിടിച്ച പോലായി, പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ മറച്ചും തിരിച്ചിട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാവും. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ അതിൽ നിന്ന് എണ്ണ കുറച്ച് മാറ്റിയെടുക്കണം. കാരണം ലാസ്റ്റ് റൈസിലേക്ക് ദമ്മിടുമ്പോൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ റൈസ് ഉണ്ടാക്കിയിട്ടെടുക്കലാണ്. അപ്പോൾ റൈസ് ഉണ്ടാക്കിയിട്ടെടുക്കാൻ ഒരു പാത്രത്തിൽ ഞാൻ അത്യാവശ്യം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുതിരാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 hour 2 hours വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മറന്നു പോയൊരു സാധനമായിരുന്നു ഈ ഒരു സാധനം. അപ്പോൾ ഡ്രൈ ലെമൺ എനിക്ക് ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ലാസ്റ്റ് അന്ന് ചേർത്ത് കൊടുക്കുന്നുള്ളത്, അത്യാവശ്യം അതിൻ്റെ സ്മെല്ല് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്തു. അപ്പോൾ അതിൻ്റെ എന്താണ് ജസ്റ്റ് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ അതിലേക്ക് ഡ്രൈ ലെമൺ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് കണ്ണും പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് നേരെ നമ്മുടെ ചോറിൻ്റെ പാത്രത്തിലോട്ടേക്ക് തട്ടാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ വെള്ളത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് കുറച്ചല്ല, ആവശ്യത്തിൽ കുറച്ച് ഏറെ ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ കോരിയെടുക്കലല്ലേ, അപ്പോൾ അതിനെക്കൊണ്ട് കുറച്ച് ഉപ്പ് കൂടുതൽ ഇട്ട് കൊടുക്കുക. കാരണം വെള്ളത്തിന് ഇതിലേക്ക് പിടിക്കണമല്ലോ. അപ്പോൾ ആ ഒരു ലെവലിൽ എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയെടുക്കണമെന്ന്. അപ്പോൾ ഞാൻ അത്യാവശ്യം എണ്ണ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് എണ്ണ അതിൽ തന്നെ വേണം കേട്ടോ, ഇല്ലെങ്കിൽ അടുക്കി പിടിച്ചോം. അപ്പോൾ കുറച്ചും കൂടി വന്നതിന് ശേഷം നമ്മൾ അത് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് നമ്മുടെ റൈസിന് എന്താണ്, റൈസ് ഇപ്പോൾ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിനെ കണ്ണൻ പാത്രത്തിലിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ചിക്കൻ റെഡിയാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓൾമോസ്റ്റ് അത് കുക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ നല്ലോണം കുക്കായെങ്കിൽ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ്, നമ്മുടെ റൈസ് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ കണ്ണം പാത്രത്തിലോട്ടേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മെയിൻലി എന്ന് പറയുന്നത് ഇതിപ്പോൾ ലാസ്റ്റ് ഓൾമോസ്റ്റ് എൻഡിങ് ആയ വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് തന്നെ മെയിൻലി ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ ടിപ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ എന്താണ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതുപോലെ എന്താ ഹാർഡൊന്നും ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ റൈസ് നന്നായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കളർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇതിൽ കളർ ചേർത്ത് കൊടുത്തിട്ടില്ല. ആദ്യം തന്നെ നിങ്ങൾ ചിക്കനിലേക്ക് കളർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു റെഡ് കളർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ കഴിക്കാനായതുകൊണ്ടാണ് ഞാൻ ഒന്നും ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഗസ്റ്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റായിട്ട് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. ചിക്കന് മാഗ്നറ്റ് ചെയ്യുമ്പോൾ മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ചിക്കൻ്റെ ആ ഒരു കളർ മാത്രം ഇട്ട് കൊടുത്താൽ ഞങ്ങൾക്ക് ആ ഒരു നല്ല
ഹോട്ടലിലത്തെ ആ ഒരു ഫീൽ വരും. ഇതിപ്പോൾ ടേസ്റ്റിന് കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റാണ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്, പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ, പക്ഷേങ്കിൽ ഞാൻ കളർ ഇട്ടിട്ടില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ ഇതിൽ കുറവായിട്ട്, ബാക്കിയെല്ലാം ഞാൻ എന്താണ് ആ ഒരു ടൈപ്പിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെയിം ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഒപ്പീനിയൻ പറയുക. എന്നിട്ട് നമ്മുടെ എന്താണ് ഫസ്റ്റ് ലെയറിലേക്ക് നമ്മുടെ ഓയില് ഒഴിച്ച് കൊടുത്തു. ഇനി നെക്സ്റ്റത്തെ ലെയറിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് എന്താണ് വെറും വൈറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഉണ്ടായിരുന്നു, അപ്പം മഞ്ഞൾപ്പൊടിനെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഓയിലിലേക്ക് തന്നെ ഞാൻ കലക്കി അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിരത്തിയ പോലെ ആക്കിയിട്ട്, ഇതൊരു ഓൾമോസ്റ്റ് ഒരു 1 hour, നമുക്കിത് ചാർക്കോളൊന്നും ആവശ്യമില്ല, ഇതിലേക്ക് പുകയിടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം സ്മോക്കി ടേസ്റ്റ് നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ സ്കിൻ ചിക്കൻ എടുക്കുക കേട്ടോ, സ്കിൻ ചിക്കൻ ആക്കിയാൽ ശരിക്കും നമുക്ക് ഹോട്ടലത്തെ പോലത്തെ കിട്ടും, പക്ഷേങ്കിൽ നമ്മൾ എന്താണ് സ്കിൻ ചിക്കന് കിട്ടണമെങ്കിൽ അങ്ങനത്തെ ഷോപ്പായിരിക്കണമല്ലോ, എല്ലായിടത്തും സ്കിൻ ചിക്കൻ കിട്ടൂല. അപ്പോൾ ഞാൻ അതും കൂടി വെച്ച് അതിൻ്റെ മേലെ നല്ല വെയിറ്റുള്ള സംഭവങ്ങളൊക്കെ വെച്ച് അതിന് ഒരു 1/2 hour വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താണ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാമെന്ന് ചെയ്യുന്നുള്ളത്. അപ്പം ഞാൻ പത്രീൻ്റെ പ്രസ്സും കുട്ടിയും ആണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ദം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് നന്നായിട്ട് നമുക്കിനി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റൈസെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എല്ലാം നല്ല ഒറ്റ ഒന്നും ഒരു ഒരു ചോറിനോടായി ഇങ്ങനെ യോജിച്ചില്ല, എല്ലാം വിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വരേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ റൈസ് പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളം തളിച്ച് 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 കുറേ വറ്റിയാൽ പിന്നെ നമുക്ക് എന്താണ് നമ്മളെ റൈസ് കുടുങ്ങിപ്പോവും. അപ്പോൾ ഇത് ഞാൻ എന്താണ് ഒന്ന് കലക്കി വീണ്ടും ഒന്ന് എന്താണ് ദം ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടി. ഇത് ഞാൻ പിന്നെ വിളമ്പുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തട്ടി താഴെ വിളി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.